വരുന്നു. ഈ ഈച്ചയ്ക്ക് 80 ദിവസം ആയുസ് ഉള്ളപ്പം ഒരു റാണിക്ക് 3 വർഷമാണ് ആയുസ്. അപ്പോൾ അത് അതാണ് അറിഞ്ഞുകൊണ്ട് ആയുസ് കൂടും. നമുക്കാണെങ്കിലും മനുഷ്യർക്കും ക്യാപ്സൂളുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഈ തേനീച്ചയിൽ നിന്നുമാണ്. നമ്മളത് ഒരു പെട്ടി തുറക്കുകയാണ്. റാണിയെ കണ്ടെത്താനായിട്ടുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. ഇതാണ് ബ്രൂഡ് ചേമ്പറിലെ, ഇത് പുതിയ അടയാണ്. പുതിയ അട എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നല്ല വെള്ള കളറിൽ ഇരിക്കുന്നത്. ബാക്കിലൊരു കറുപ്പ് കളർ. ഒരു പുതിയ ഈച്ച വിരിഞ്ഞ് ഇറങ്ങുന്ന ഫോട്ടോയാണിത്. റാണിയീച്ചയും കാണിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ ഈച്ച കൂടിയിരിക്കുന്നിടത്ത് ചിലപ്പം റാണിയീച്ച ഉണ്ടാവും. ഇത് തേനായിക്കൊണ്ടിരിക്കുകയാണോ? അല്ലല്ല, ഇത് തേനല്ല. ഇതിനകത്ത് അവർ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള അറകൾ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജോസ് കൂട്ടിച്ചേട്ടൻ്റെ തേനീച്ച കൃഷിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിൽ തേനീച്ച കൃഷിയെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഇതിനകത്ത് A to Z കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒരു തേനീച്ച കൃഷി തുടങ്ങേണ്ടത്, ഇപ്പോൾ എങ്ങനെയാണ് ഫ്യൂച്ചറിൻ്റെ മനത്തിലെ ഓരോ ഈച്ചകളെ പറ്റി, റാണി ഈച്ച, അങ്ങനെ എല്ലാത്തും എളുതിൽ കാണിക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. മാക്സിമം ഷെയർ ചെയ്യുക, അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ടും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ജോസിയുടെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ജോസിയുടെ, ഈ അവിടെ എന്തൊക്കെ കൃഷികളാണ് നമ്മുടെ ഈ ഒരു വീട്ടിൽ ചെയ്യുന്നത്? നമുക്ക് ഒരു ഡയറി ഫാമുണ്ട്, ചെറുതായിട്ട് തീറ്റ പുൽകൃഷി വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു 3 ഏക്കറോളം സ്ഥലത്ത്. അപ്പോൾ നമ്മുടെ പുറയിൽ നിൽക്കുന്ന എന്താണ്, തേനീച്ച കൃഷികളാണ്? ഇത് ചെറുതേനീച്ചയാണ്. ചെറുതേനീച്ച ഇന്ന് വിപണിയിൽ ഏറ്റവും വില കൂടുതലുള്ള 2000 രൂപയ്ക്ക് മുകളിൽ ഒരു കിലോയ്ക്ക് വിലയുള്ള തേനാണ്. അത് ചെറുതേനാണ്. അപ്പോൾ അത് ഒരു പെട്ടിയിൽ നമുക്ക് ഒരു വർഷം ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. ഒരു 300 മില്ലി തേനൊക്കെ കിട്ടുള്ളൂ ഒരു പെട്ടിയിൽ നിന്ന്. അത് പൂമ്പൊടി പൂവിൽ നിന്ന് മാത്രം ശേഖരിച്ച് ചെറുതേനായതുകൊണ്ട് അത് മറ്റ് കൂടുതൽ ഉൽപാദനശേഷിയുള്ള നമുക്കിപ്പം ഒരു വർഷം എത്ര തേൻ കിട്ടും ചെറുതേന നമ്മുടെ കയ്യിൽ? പ്രൊഡക്ഷൻ എന്താ? നമ്മുടെ കയ്യിൽ ഒരു 50 കിലോ ഒക്കെ തേൻ കിട്ടും മൊത്തത്തിൽ, പ്രൊഡക്ഷൻ മൊത്തത്തിൽ. ഇതിന്റെ പിന്നെ പ്രത്യേകത എങ്ങനെയാണ്, ഇതിന്റെ ഒരു തേനിന്റെ വിപണനവും കാര്യങ്ങളും? തേനിന്റെ വിപണി, തേനീച്ച നമുക്കിത് ഒരു ഒരു വർഷം ഒരു ചെറുതേനീച്ചയിൽ നിന്നും 6 കൂടോളം കുടിപിരിഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് അത് വിഭജിച്ചെടുക്കുകയാണെങ്കിൽ ഒരു 3 കൂടൊക്കെ നമുക്ക് ഒരു വർഷം വിഭജിച്ച് റാണിയെ ഉണ്ടാക്കിയെടുത്ത് അല്ലെ റാണി മുട്ടകൾ ഇതിനകത്ത് കാണും. ഒരു അതിന്റെ സമയം ഒക്ടോബർ മാസം അടുത്ത മാസം ഒക്കെയാണ് ഇത് വിഭജിക്കേണ്ടത്. അങ്ങനെ വിഭജിച്ച് വെച്ച് കൂടുതൽ പെട്ടികളാക്കി എടുക്കാം. നമ്മൾ പുതുതായിട്ടൊരു പെട്ടി ഉണ്ടാക്കുമ്പോൾ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് ചെറുതേനീച്ചയ്ക്കും വൻതേനീച്ചയ്ക്കും നമ്മൾ നന്നായിട്ട് പഠിക്കണം. ചെറുതേനീച്ചയാണെങ്കിൽ ഒത്തിരി പഠിച്ചില്ലെങ്കിൽ നമ്മളൊരു പെട്ടി എടുത്ത് നമുക്ക് വെച്ചാൽ അത് അതിൽ നിന്ന് തേൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ കുടികൾ കുടിപിരിഞ്ഞ് പോകുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തോ ചെലവ് വരും നമുക്കിപ്പോൾ ഓരോ തേനീച്ച ഇതിൽ? ഒരു പെട്ടി, ഇങ്ങനെ ഒരു പെട്ടിക്ക് നമുക്കൊരു 200 രൂപയെ ചെലവ് വരുന്നുള്ളൂ. അത് നമ്മുടെ എല്ലാ പറമ്പുകളിലും മരത്തിന്റെ പുത്തുകളിലും ഒക്കെ ഇത് കാണും. ഇത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്കുള്ള തേന് ഉൽപ്പാദിപ്പിക്കാനായിട്ട്. ഇത് എങ്ങനെയാണ് പിടിച്ചു വെക്കുന്നത്? നമ്മൾ ജസ്റ്റ് ഒരു പെട്ടി ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിലേക്കൊരു തേനീച്ചയുടെ വേണം. അതെങ്ങനെയാണ്? അത് നമ്മളൊരു എവിടെയെങ്കിലും മരത്തിന്റെ പൊത്തിൽ, മരുതി മരത്തിന്റെ ഒക്കെ പൊത്തിൽ ധാരാളമായിട്ട് കപ്പിലുമാവ് മരുതി അങ്ങനെയുള്ളതിന്റെ ഒക്കെ അത് ധാരാളമായിട്ട് ഇവയെ കണ്ടെത്താറുണ്ട്. അങ്ങനെ ഒരു കൂടി നമ്മളെ വീട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് വിഭജിച്ച് ഒരു കൂട്ടി തന്നെ പിന്നെ വിഭജിച്ച് നമുക്ക് എല്ലാ ഇപ്പൊ 50 പെട്ടി ഉണ്ടായത് 100, 150 പെട്ടി ആക്കുവാനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. ചേട്ടാ, ഇതെല്ലാം വലിയ തേനീച്ച കൂടുതലാണോ? വലിയ കൂടുതലാണല്ലോ. ആ, ഇത് വൻതേനീച്ചയാണ്. വൻതേനീച്ച നമുക്ക് ധാരാളമായിട്ട് ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ്. ഇപ്പം ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മൾ ഒരു കൂട് ഉണ്ടാക്കുന്നത്? വൻതേനീച്ച ചെറുതേനീച്ച അപേക്ഷിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്നത്. ചെറുതേനീച്ചയാണ് ഒരു പെട്ടി വെച്ചാൽ അത് നമുക്ക് എല്ലാ വർഷവും അതിനകത്ത് നിന്ന് ഈ തേൻ കിട്ടിക്കൊണ്ടിരിക്കും. വൻതേനീച്ച ഇത് അതിൻ്റെ കോഴ്സ് കൂടി പഠിച്ചാൽ മാത്രമേ ഒരാൾക്ക് വൻതേനീച്ച ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് കോഴ്സ്? ചേട്ടൻ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? എത്ര നാളത്തെ ഉണ്ട് കോഴ്സുകൾ? നമുക്ക് ഒരു 3 ദിവസത്തെ ക്ലാസ്സുകളാണ് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തരുന്നത്. എന്നിട്ട് ഒരു 5 പെട്ടിയും കൂടെ നമുക്ക് കിട്ടും. അതിൽ നിന്ന് തുടങ്ങി നമ്മളത് കുറെ വർഷങ്ങൾ കൊണ്ട് നമ്മളൊരു 100 പെട്ടിയൊക്കെ ആക്കിയെടുക്കുന്നതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വരുമാനം? നമുക്ക് ഒരു പെട്ടിയിൽ നിന്ന് എത്ര രൂപ അല്ലെങ്കിൽ എത്ര തേൻ കിട്ടും, എങ്ങനെയാണ്? ഇത് റബ്ബർ കൃഷിയെ മാത്രം ആശ്രയിച്ചാണ് വൻതേനീച്ച നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. റബ്ബറിൻ്റെ ഇല പൊഴിയുന്ന സമയത്ത്, പുതിയ ഇല വരുന്ന സമയത്താണ് നമുക്ക് ഇതിൽ നിന്ന് റബ്ബറിൻ്റെ ഇലയിൽ നിന്നാണ്, റബ്ബറിൻ്റെ പൂവിൽ നിന്നല്ല തേൻ കിട്ടുന്നത്, റബ്ബറിൻ്റെ ഇലയിൽ നിന്നാണ് തേൻ കിട്ടുന്നത്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇത്രയും പെട്ടികളിലേക്ക് ആക്കുന്നത്? ഇതിലെല്ലാം വന്ന് ഈച്ച തേനീച്ച ഇരിക്കുവാണോ നമ്മൾ അതിനകത്തിൽ കൊണ്ട് വെക്കുവാണോ? നമ്മൾ തേനീച്ച ഒരു തേനീച്ചപ്പെട്ടി അത് വർഷത്തിൽ 3 പ്രാവശ്യം നമുക്ക് പകുക്കാനായിട്ട് പറ്റും. പകുത്ത് കൂടുതൽ പെട്ടി ആക്കിയെടുക്കാനായിട്ട് പറ്റും.
ചേട്ടാ, നമ്മൾക്ക് ഈ റബ്ബറിൽ നിന്ന് തേൻ കിട്ടുന്നു പറഞ്ഞു, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയുമോ? എവിടെ നിന്നാണ് തേൻ വരുന്നത്, എങ്ങനെയാണെന്നുള്ളത്? റബ്ബർ തോട്ടത്തിൽ തേനച്ച കൃഷി ചെയ്യുമ്പോൾ റബ്ബറിൽ നിന്ന് തേൻ കിട്ടും. എല്ലാവരുടെയും പൊതുവിലുള്ള ധാരണ ഇരിക്കുന്നത് റബ്ബറിന് പൂ ഉണ്ടാകുമ്പോൾ ആ പൂവിൽ നിന്നാണ് തേൻ ഉണ്ടാകുന്നതാണ്. എന്നാൽ അതല്ല, കൃത്യമായിട്ട് ഈ റബ്ബർ ഇല പൊഴിഞ്ഞു കഴിഞ്ഞ് പുതിയ തളിരില വന്ന് അത് മൂക്കുന്ന സമയത്ത് ഈ മൂന്നില കൂടുന്ന ഈ ഒരു പോയിന്റില് ഈ ഇവിടുന്ന് ഒരു കണ്ണ് ഇത് പൊട്ടി വരും. അന്നേരം അവിടെ ഒരു തുള്ളിത്തേൻ ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് ആ സമയത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ നിന്ന് തേനീച്ച വന്ന് നമുക്ക് തേനീച്ച തോട്ടത്തിൽ നിറച്ച് തേനീച്ച ഇങ്ങനെ പറന്നുപോയി തേനെടുക്കുന്ന അന്നേരം കാണുകയും അത് തേനീച്ച എടുത്തു കൊണ്ടുപോയി അത് പ്രോസസ് ചെയ്ത് അത് ചിറകടിച്ച് അതിന്റെ വെള്ളം പറ്റിച്ച് അവർ സംഭരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് റബ്ബർ തോട്ടത്തിലായിരിക്കും റബ്ബർ തോട്ടം. കേരളത്തിലെ വൻതേനീച്ച കൃഷി 90% റബ്ബർ കൃഷി ആശ്രയിച്ച് മാത്രം ചെയ്യുന്നതാണ്. ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഇപ്പൊ ഓരോ പെട്ടിയിലേക്ക് നമ്മൾ ഭാഗത്ത് അതിനെ കുറിച്ച് ഒന്ന് കാണിച്ചു തരാൻ പറ്റും? പകുക്കുക എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസമാണ് സാധാരണ ഇത് ആദ്യം. തേനീച്ചയ്ക്ക് മൂന്ന് കാലമാണുള്ളത്, ക്ഷാമകാലം, വളർച്ചാക്കാലം, ഉത്പാദനകാലം. അപ്പൊ ക്ഷാമകാലം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് ഒന്നും കിട്ടാനില്ല, അവർക്ക് നമ്മൾ അങ്ങോട്ട് തീറ്റ കൊടുക്കണം, അല്ലെങ്കിൽ വെട്ടിക്കാത്തിരിക്കുന്ന തേനോടെ വെച്ചു കൊടുക്കണം. ആ സമയത്താണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസമാണ് ക്ഷാമകാലം. ആ സമയത്ത് നമ്മൾ അവർക്ക് പഞ്ചസാര കലക്കിൽ ലായനി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ 4 മാസമാണ് വളർച്ചാക്കാലം. വളർച്ചാക്കാലം എന്ന് പറഞ്ഞാൽ തേനീച്ച വളരുകയും പെരുകയും അവർ കോളനി വിഭജനം ചെയ്യേണ്ട കാലമാണ്. ആ സമയത്താണ് ഇപ്പം നമ്മൾ ഒക്ടോബർ മാസം ഉള്ളത്. അപ്പം നമുക്കിത് വിഭജിക്കാൻ പറ്റും ഈ സമയത്ത്? ഇപ്പം വിഭജിക്കേണ്ട സമയമാണ്. ഇപ്പം വേണമെങ്കിൽ ഒരു പെട്ടി വിഭജിച്ച് നമുക്ക് കാണിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ റാണിയും കാണിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാവുന്ന. ഇപ്പോൾ ഒരു പെട്ടിയിൽ നമുക്ക് എത്ര തേൻ കിട്ടും, എത്ര അളവ് തേൻ കിട്ടും ഇതിൽ? ഒരു പെട്ടിയിൽ നിന്ന് നല്ല ഈൽഡിംഗ് ആണെങ്കിൽ ഒരു 15 കിലോ 20 കിലോ വരെ കിട്ടും ഒരു പെട്ടിയിൽ നിന്ന്. അത് കാലാവസ്ഥ അനുകൂലമല്ല, അല്ലാതെ വന്നാൽ 5 കിലോ പോലും, ചിലപ്പം 2 കിലോ പോലും കിട്ടാത്ത വർഷങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെ എത്ര മാസം കൂടുമ്പോഴാണ് എടുക്കുന്നത്, എങ്ങനെയാണ് സീസൺ? കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ റബ്ബറിന്റെ ഇല പൊഴിഞ്ഞു കഴിഞ്ഞിട്ട് തളിരില വന്നു കഴിയുമ്പോഴാണ്, അത് ഫെബ്രുവരി മാസം 2-ാമത്തെ ആഴ്ചയിലാണ് നമുക്ക് തേനെടുക്കാനായിട്ട് ആരംഭിക്കാവുന്നത്. അപ്പം അന്നേരം എടുത്തു കഴിഞ്ഞാൽ ആ സമയത്തൊരു മഴ വന്നു കഴിഞ്ഞാൽ, ഒരു ചാറ്റ മഴ വന്നു കഴിഞ്ഞാൽ ഈ റബ്ബറിലയിൽ ഉണ്ടായ തേൻ മുഴുവൻ ഒഴുകി അങ്ങ് പോവുകയും ആ കണ്ണുകൾ അടഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ പുതിയ തളിരില വന്നാൽ മാത്രമേ നമുക്ക് വരുന്ന ചുരുക്കം അത്, അപ്പം മഴയെ ആശ്രയിച്ച് മാത്രം, മഴ ഉണ്ടാകാൻ പാടില്ല. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ മഴയോ, അല്ലെ ഫെബ്രുവരി മാർച്ച് എങ്കിലും മഴയില്ലാതിരുന്നാൽ മാത്രം നമുക്ക് നല്ല കോളനി ആണെങ്കിൽ 20 കിലോ വരെ കിട്ടുന്ന സംഭവങ്ങളും ഉണ്ട്. കോളനി എന്തൊക്കെ കൂടി ചേർന്നിട്ട് ഇപ്പൊ റാണീച്ച, അങ്ങനെ കുറെ ആൾക്കാർ പറയുന്നത് എന്തൊക്കെയാണ് അതിൽ വരുന്നത്? അത് ഒരു റാണീച്ച ഉണ്ടാവും, ഒരു 10,000 to 50,000 വരെ വേലക്കാരി ഈച്ചകൾ, ഈ പണിയെടുക്കാനുള്ള ഈച്ചകൾ ഉണ്ടാവും. കുറച്ച് മടിയന്മാരെന്ന് പറഞ്ഞാൽ അവർ പുറത്ത് പണിക്കൊന്നും പോകുകയല്ല, അത് ആണീച്ചകളാണ്. അത് റാണിയായിട്ട് മാത്രമാണ് ഇണ ചേരേണ്ടത്. അതിനായിട്ട് കുറച്ച് മടിയനീച്ചകളും ഉണ്ടാകുന്നതാണ് ഒരു കോളനി എന്ന് പറയുന്നത്. നമ്മൾ പുതിയൊരു പെട്ടി സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പുതിയ പെട്ടി സെറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത് ഇത് പഠിച്ച് കോഴ്സ് കൂടിയിരിക്കണം. അല്ലാത്തവർക്ക് ചെറുതേനീച്ച നമുക്ക് അല്ലെങ്കിലും കൈ കൊണ്ട് നമുക്ക് വളർത്താനായിട്ട് പറ്റും. വൻതേനീച്ച നമ്മളിത് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ, എത്ര പഠിച്ചാലും അത് കഴിഞ്ഞ് വന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഇത് വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന് തേൻ എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും പ്രോസസ് ഉണ്ടോ, നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? തേൻ എടുത്തിട്ട് ഒരു 6 മാസക്കാലത്തേക്ക് നമ്മൾ അന്നേരം അത് വെയിലത്ത് വെച്ച് കുറച്ച് അതിൻ്റെ ചെറിയ വെള്ളം ഉണ്ടെങ്കിൽ, എന്നുവെച്ചാൽ സീല് ചെയ്ത അടകളിൽ നിന്ന് മാത്രമാണ് ഇപ്പം തേൻ ഉൽപ്പാദന കാലമല്ല നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുകയില്ല. തേന് ഇവർ വെള്ളം പറ്റിച്ച് സീല് ചെയ്യാന്ന് പറയും. ഇപ്പം അതിൻ്റെ അറകളിൽ കൊണ്ടുപോയി വെച്ച് അടയ്ക്കും, സീല് ചെയ്യും. സീല് ചെയ്ത് കഴിഞ്ഞാൽ ആ തേന് 100% ക്വാളിറ്റി ഉള്ളതാണ്, പിന്നെ അതൊന്നും ചെയ്യണ്ട. പക്ഷേ നമ്മൾ സീസണിൽ നമ്മൾ 7 ദിവസം കൂടുമ്പോഴും ചിലപ്പോൾ 5 ദിവസം കൂടുമ്പോൾ വരെ തേൻ, 5 ദിവസം കൊണ്ട് പെട്ടിയിൽ ഒരു 3 കിലോ തേനൊക്കെ അവർ കൊണ്ടുവന്ന് വയ്ക്കും ആ സീസണിൽ. റബ്ബർ ഇലയിലാണല്ലോ തേൻ ഉണ്ടാകുന്നത്. അന്നേരം ചിലപ്പോൾ സീൽ ചെയ്യാത്ത അടകളും നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സീൽ ചെയ്യാത്ത അടകളിൽ നിന്നും നമ്മൾ തേൻ ചിലപ്പം അന്നേരം എടുക്കും. അപ്പം അത് നമ്മൾ വെയിലത്ത് വെച്ച, അപ്പം എല്ലാ തേനും കൂടെ മിക്സ് ചെയ്താണ് വരുന്നത്. അത് വെയിലത്ത് വെക്കുമ്പം അത് നമുക്ക് പറ്റിച്ചെടുക്കാൻ. നമ്മുടെ എന്താണ് പേര്, നമ്മുടെ തേനിന്റെ പേര് എന്താണ്? ഇത് ബ്രാൻഡ് കടിമേനി ഫാർമേഴ്സ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരിലാണ് ഞാൻ, എന്റെ സെക്രട്ടറിയാണ്. എന്റെ പേരിലാണ് FASSI രജിസ്ട്രേഷൻ എടുക്കുന്നത്. അപ്പൊ കടിമേനി ഫാർമേഴ്സ് അസോസിയേഷന്റെ പേരിലാണ് ഇപ്പൊ തേൻ വിറ്റോണ്ടിരിക്കുന്നത്. നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഈ തേൻ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ ഗ്രൂപ്പില് ഞങ്ങൾ 4-5 പേർക്ക് തേനീച്ച കൃഷിയുണ്ട്. ഞങ്ങളുടെ എല്ലാം കൂടെയും തേന് അത് പ്രോസസ് ചെയ്ത്, ഏറ്റവും പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ചൂടില് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് അങ്ങനെയാണ് തേൻ പ്രോസസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 2 വർഷത്തേന്
തേനിന് പിന്നെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശമൊക്കെ വരുമ്പോൾ പുളിപ്പുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് പ്രോസസ് ചെയ്താണ് നമ്മൾ തേന് പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പൊ ശുദ്ധമായ തേൻ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഏത് സമയത്തും എത്തിക്കാം, ഏത് സമയത്തും എത്തിക്കുവാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഇങ്ങനെ ഫാർമേഴ്സ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട്. ഓക്കെ, എങ്ങനെയാണ് കൊറിയർ ചാർജ്? ഇപ്പം ട്രിവാൻഡ്രം വരെ നമ്മൾ നമ്മുടെ സ്ഥലം കറക്റ്റ് ഒന്ന് പറഞ്ഞു, നമ്മുടെ ലൊക്കേഷൻ. നമ്മുടെ സ്ഥലം ഞാൻ കാസർഗോഡ് ജില്ലയുടെ ചിറ്റാരിക്കാൽ എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അത് കണ്ണൂർ ജില്ലയുടെ ചെറുപുഴ എന്ന സ്ഥലത്തിനോട് ചേർന്നാണ്, കണ്ണൂർ ജില്ലയുടെ അതിർത്തിയിലാണ് ചുരുക്കി പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നത്. ഇതിലാതെ ഈ തേനീച്ച പെട്ടിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണല്ലോ, ഒരു പെട്ടി എന്തൊക്കെ കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. നമ്മൾ ഒരു തേനീച്ച പകുക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പുതിയൊരു പെട്ടിയാണ്. ഒരു പെട്ടി എന്ന് പറഞ്ഞാൽ അത് ബ്രൂട്ട് ചേംബർ, ഹണി ചേംബർ, ബ്രൂട്ട് ചേംബറും സൂപ്പർ എന്നും പറയും. ഓക്കെ, ഇത് ബ്രൂട്ട് ചേംബർ ആണ്, ഇത് ഹണി ചേംബർ. ഹണി ചേംബർ തുറന്ന് കാണിക്കാം. ഇതൊരു അടപ്പുണ്ട്, ഈ അടപ്പിനകത്ത് ഉള്ളത് ഇതാണ് ഹണി ചേംബർ എന്ന് പറയുന്നത്. ഇതിനകത്ത് 6 ഇതുപോലെയുള്ള ഏരിയകൾ കാണും, ക്ലാസുകൾ കാണും. ഇതിൽ അടകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് അവർ തേന് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിന് താഴെ എന്താണുള്ളത്? ഇതിൻ്റെ താഴെയുള്ളത് ഇതാണ് ബ്രൂട്ട് ചേംബർ എന്ന് പറയും. ബ്രൂട്ട് ചേംബർ, അതിനകത്താണ് തേനീച്ച മുട്ടയിട്ട് അവർ പെരുകുന്ന അറകളാണ്. അതിനകത്ത് അവർ തേന് അവരുടെ അത്യാവശ്യം കുടിക്കാനുള്ള തേൻ കുറച്ച് ഭാഗത്ത് കാണും. സീസണിൽ മാത്രമാണ് ഇവർ മുകളിലേക്ക് ഹണി ചേംബറിൽ തേൻ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ നമ്മൾ തേൻ എടുക്കുമ്പോൾ മുകളിൽ നിന്ന് എടുക്കുള്ളൂ, മുകളിൽ നിന്ന് മാത്രമേ തേൻ എടുക്കുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്കൊരു പെട്ടി തുറന്ന് നമുക്കത് വിഭജിക്കുന്നതാണ്. അപ്പം നമ്മളൊരു പെട്ടി വിഭജിക്കാൻ പോവാണല്ലേ? പെട്ടി വിഭജിക്കാൻ പോവാം. ഓക്കെ, അപ്പം നമുക്ക് അതിലേക്ക് അടക്കാം. നമുക്ക് പെട്ടി വിഭജിക്കാനായിട്ട് ഒരു പുതിയ പെട്ടി നമുക്ക് ആവശ്യമാണ്. ഒരു ഹണി ചേംബറും ഒരു ബ്രൂട്ട് ചേംബറും. ഹണി ചേംബർ ഇപ്പം നമുക്ക് തേൻ ഉൽപ്പാദിപ്പിക്കുന്ന കാലത്തെ ആവശ്യമുള്ളൂ. നമുക്ക് വേണ്ടത് ഒരു സ്മോക്കറാണ്. തേനീച്ച കൂടുതൽ കുത്തുകയും അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് ചെറിയ പുക കൊടുക്കാനായിട്ട് അതിനകത്ത് ചകിരിയിട്ട് നമ്മൾ പോയിക്കുന്നു. ഇങ്ങനെ ഒരു സ്മോക്കർ നമുക്ക് ആവശ്യമുണ്ട്. ഒരു പെട്ടി എടുത്ത് വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് പ്രിയക്ഷ കടിച്ചു നമ്മൾ അതിനടുത്തായിട്ട് സെറ്റ് ആക്കുന്നു. ഓക്കെ, നമ്മൾ ആദ്യം എന്താണ് സെറ്റ് ചെയ്തത്? നമ്മൾ ഒരു കാല് നട്ടിയിട്ട് പുതിയ ഒരു പെട്ടി ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ ബ്രൂട്ട് ചേംബർ വെക്കുന്നു. അതിൽ നിന്ന് ക്രാസി എടുത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. അതിലേക്ക് 6 എണ്ണമാണ് കൃത്യമായിട്ടും വെക്കേണ്ടത്. 6 എണ്ണം ഇതിനകത്തുണ്ട്. നമ്മൾ പുതിയ പെട്ടി തുറന്നിട്ട് അതിൽ നിന്നും നമ്മൾ വിഭജിക്കുന്നത് കാണിക്കും. ഇപ്പം മഴമൂടലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി പുക കൊടുക്കുന്നത്. അത് നമ്മൾ ചെയ്തില്ല. നല്ല വെയിലുള്ള സീസണിലാണെങ്കിൽ അവരൊട്ടും കുത്തുകയില്ല. ഇന്ന് ചിലപ്പോൾ ഇച്ചിരി കുത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയൊരു മയക്കുപടി എന്ന് പറയുന്നത് ഞങ്ങൾ പുക കൊടുക്കുന്നത്. നമ്മളത് ഒരു പെട്ടി തുറക്കുകയാണ്. ഈ ചിരട്ട ഇരിക്കുന്നത് നമ്മളിപ്പോൾ ക്ഷാമകാലമായതുകൊണ്ട്, മഴക്കാലം ആയതുകൊണ്ട് അതിന് തീറ്റ കൊടുക്കാനുള്ളതാണ് ഈ ചിരട്ട. ചിരട്ടയ്ക്കകത്ത് ഒഴിച്ചു കൊടുക്കും. പഞ്ചസാര ലായനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് പഞ്ചസാര ലായനി ഇപ്പോൾ ഈ മഴക്കാലത്ത് ഒഴിച്ചു കൊടുക്കും, അതവർ കുടിക്കും. പക്ഷേ ഇപ്പോൾ ഈ പഞ്ചസാര ലായനി കുടിക്കുന്ന ഈച്ച പോലും തേൻ ഉൽപ്പാദിപ്പിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുകയില്ല. കാരണം ഒരു ഈച്ചയുടെ ആയുസ് 80 ദിവസം മാത്രമാണ്. അപ്പോൾ നമ്മൾ വിഭജിക്കാൻ പോവാണ്. ഇതാണ് ബി നെറ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്, കുത്ത് കിട്ടാതിരിക്കാനായിട്ട് പൊതുവിൽ ഉപയോഗിക്കുന്നതാണ്. ഞാനത് പൊതുവിൽ ഉപയോഗിക്കാറില്ല. പ്രൊട്ടക്ഷൻ കവറാണ്. മുഖത്ത് കുത്ത് കിട്ടാതിരിക്കാൻ മിക്കവാറുള്ളവർ ഉപയോഗിക്കും. ഒറ്റയ്ക്കാണോ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അല്ല, ഞാനും എൻ്റെ ഭാര്യ മിനിയും കൂടെ കൂടിയാണ്. മിനിക്ക് തന്നെ ഇതാണ്ടത്. നമ്മൾ ഓരോ സാധനം എടുത്ത് മാറ്റുമ്പം അതിനകത്ത് റാണി ഉണ്ടോന്നാണ്. ഇതെല്ലാം വേലക്കാരി ഈച്ചകളാണ്. നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഈ വേലക്കാരി ഈച്ചകള്? ഈ കളറാണ്. ഇതിനകത്ത് മടിയന ഈച്ചകള് ഒന്നും തന്നെ കാണുന്നില്ല. മടിയനീച്ചകൾ ഇപ്പം ഈ സീസണിൽ മടിയനീച്ചകൾ വളരെ കുറവാണ്. എല്ലാം വേലക്കാരി ഈച്ചകളാണ്. ഇതെല്ലാം പുറത്തുപോയി. അപ്പം ഇത് കോളനി വലുതായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് കഴിഞ്ഞ് റാണിമുട്ടയിട്ട് വിരി അവർ പുറത്തു പോകാനുള്ള സമയമാകുമ്പോഴാണ് മടിയന്മാരുടെ ആവശ്യമുള്ളൂ. അന്നേരത്തിനെ കൂടുതൽ മടിയന്മാരാവുകയുള്ളൂ. നമ്മളിത് തൽക്കാലം കൂടിയോട്ടെന്ന് വയ്ക്കുകയാണ്.
ഇനി എന്താ നമുക്ക് വേണ്ട റാണിച്ച വേണോ പുതിയ കൂട്ടിലേക്ക് പുതിയ കൂട്ട അന്നേരം നമുക്ക് ഇതിനകത്ത് ഒരു റാണിയേ ഉള്ളൂ ഒരു പെട്ടിക്കകത്ത് ഒരു റാണിച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് കോളനി വിഭജിക്കുന്ന സമയത്ത് നമ്മൾ റാണിച്ചയെ കണ്ട് ആ റാണിച്ചയും മൂന്ന് ഇതുപോലെയുള്ള ബ്രൂഡ് ചേമ്പറിൽ നിന്നുള്ള ക്രാസിയും കൂടെ നമ്മൾ മറ്റൊരു ഈ പെട്ടിയിലേക്ക് മാറ്റും എന്നിട്ട് അന്നേരം ഇവർ പുതിയ റാണിയെ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് റാണി സെല്ലുകൾ ഇപ്പോൾ കാണിക്കാൻ നിവൃത്തിയില്ല ഉള്ള സീസണല്ല ഇതുകൊണ്ട് അതിനകത്തൊക്കെ ഈച്ചിരിക്കുന്നത് ഇതെല്ലാം വേലക്കാരി ഈച്ചകളാണ് മടിയനീച്ച ഉണ്ടാവും കാണിക്കാം റാണിയീച്ചയും കാണിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇപ്പം ഇങ്ങനെ ഈച്ച കൂടിയിരിക്കുന്നിടത്ത് ചിലപ്പം റാണിയീച്ച ഉണ്ടാവും റാണിയീച്ചയ്ക്ക് വലിപ്പം കൂടുതലായിരിക്കും വലിപ്പം കൂടുതലുണ്ട് അത് ഈച്ചയുടെ ഒരു ഇരട്ടിയോളം വലിപ്പമുണ്ട് പിന്നെ അതിൻ്റെ തലയ്ക്കും ഒക്കെ ചെറിയ പ്രത്യേകതയുണ്ട് ഇതിന്റെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ ഇതുവരെ ഇല്ല അത് ആദ്യ കാലത്ത് കുത്ത് കിട്ടിയാൽ കുറച്ച് നീര് വെക്കുക എന്നുള്ളതൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ കുത്ത് കിട്ടിയാൽ ഒട്ടും നീര് വെക്കുകയില്ല എനിക്ക് ചെറിയൊരു വേദന ഒരു ഉറുമ്പ് കടിക്കുന്ന ഒരു വേദന ഉണ്ടാവും എന്നല്ലാതെ കുത്ത് കിട്ടിയാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നമ്മൾ റാണിയെ കണ്ടെത്താനായിട്ടുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത് ഇതാണ് ബ്രൂഡ് ചേമ്പറിലെ ഇത് പുതിയ അടയാണ് പുതിയ അട എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നല്ല വെള്ള കളറിലിരിക്കുന്നത് റാണിയെ നോക്കൂ ഇത് തേനായിക്കൊണ്ടിരിക്കുകയാണോ അതോ ഇതിൽ അല്ല ഇത് തേനല്ല ഇതിനകത്ത് അവർ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള അറകൾ മാത്രമാണ് ഇതിനകത്തുള്ളത് ഇപ്പം തേനെടുക്കുന്ന സീസണല്ല തേനെടുക്കുന്ന സീസണല്ല തേൻ ഇതിനകത്ത് നല്ലതിലും സീസണിൽ സീസണിലാണെങ്കിലും നമുക്കൊരിക്കലും ഇതിനകത്ത് നിന്ന് തേൻ കിട്ടിയാൽ ഇത് ബ്രൂഡ് ചേമ്പറിലെ അവർക്ക് മുട്ടയിട്ട് വിരിയാനുള്ള അടകൾ മാത്രമാണ് ഇത് ഇതെല്ലാം വേലക്കരീച്ചകളാണ് വേലക്കരീച്ചകളാണ് മടിയനീച്ച ഇതിന് ഇടയ്ക്ക് ഉണ്ടാവും കാണിക്കാം ഇപ്പം വളരെ കുറച്ച് മടിയനീച്ചേ ഇപ്പോൾ ഉണ്ടാവുകയുള്ളൂ നല്ല താഴ്ച എന്ന് പറയുന്നത് ഇതാണ് ബാക്കിലൊരു കറുപ്പ് കളറ് ബാക്കിലൊരു കറുപ്പ് കളറാണ് അതാണ് ആണീച്ച ഈ പെട്ടിക്കകത്ത് വളരെ കുറവാണ് ബാക്കിയെല്ലാം വേലക്കാരി ഈച്ചകളാണ് ബാക്കി എല്ലാം ബൈക്കുകൾ അങ്ങനെയല്ല ഇതാണ് ഒരു ആണീച്ച ബാക്കിൽ കറുത്തിരിക്കുന്നത് അല്ലേ ഇതാണ് ആണീച്ച അണീച്ച കുത്തുകയല്ല വേലക്കാരി ഈച്ച മാത്രമേ കുത്തുള്ളൂ ഈച്ച തന്നെ കുത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത് വേലക്കാരിച്ചേ കുത്തുള്ളൂ ഇതാണ് കുത്തിക്കഴിയുമ്പം ഇങ്ങനെ ഒരു മുള്ള് ഇതൊരു പുതിയ ഈച്ച വിരിഞ്ഞ് ഇറങ്ങുന്ന ഫോട്ടോയാണിത് മുട്ടയിട്ടതിന് ശേഷം മുട്ടയിട്ട് അത് സീൽ ചെയ്ത് അതിന്റെ പ്രായം പൂർത്തിയായപ്പം ഇറങ്ങുന്ന ഇത് ഇതിനകത്തെ മുഴുവൻ രണ്ടു മൂന്ന് ദിവസത്തിനകം ഇറങ്ങേണ്ട ഈച്ചകളാണ് എത്ര ദിവസം വേണം ഈ മുട്ട ഇട്ടതിന് ശേഷം പിരിഞ്ഞിറങ്ങാൻ 21 ദിവസമാണ് അണ്ട ഇറങ്ങി വരുന്നത് ഇതെല്ലാം വേലക്കാരി ഈച്ചകളായിരിക്കും ഇതെല്ലാം മടിയനീച്ചകളുടെ മുട്ട കണ്ടാൽ തിരിച്ചറിയാം ഇതെല്ലാം മടിയനീച്ചയുടെ ഒരു മുട്ട പോലും കാണുന്നില്ല നമുക്കിത് എത്രയൊക്കെ രീതിയിൽ പാകാം ഈ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വന്തേനീച്ച ഡിവിഷൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് റാണിയെ കണ്ടെത്തി അത് ഇതുപോലെ ഇത് രണ്ട് എറിയലുണ്ട് മൂന്ന് എറിയൽ റാണിയെ കൂട്ടി ഒരു പെട്ടിക്കകത്ത് പുതിയൊരു പെട്ടിക്കകത്ത് ബ്രൂഡ് ചേമ്പറിലേക്ക് പകുത്ത് വെച്ച് റാണിയെ പകുക്കുന്ന റാണിയെ കണ്ട് പകുക്കുന്ന ഒരു രീതിയാണ് ഒരു തരത്തിലുള്ളത് അപ്പോൾ ആദ്യത്തെ റാണിയെ എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലേ ആ റാണിയെ എടുത്ത് ഒരു പെട്ടിക്കകത്ത് വെക്കുന്നു ഇതിപ്പം നമ്മൾ കാണിക്കുന്നത് ബ്ലൈൻഡ് ഡിവിഷൻ എന്ന് പറയും എന്നുവെച്ചാൽ റാണിയെ കണ്ടെത്താൻ പറ്റാത്ത പെട്ടികളിൽ ചിലപ്പോൾ ഈച്ചകളുടെ ഇതുപോലെ കൂടുതൽ ഈച്ചകളൊക്കെ ഉള്ളപ്പം റാണിയെ കണ്ടെത്തുക പലപ്പോഴും നടക്കാതെ വരും അന്നേരം ബ്ലൈൻഡ് ഡിവിഷൻ എന്ന് പറയും അപ്പം മൂന്ന് എറിയൽ നമ്മൾ ഈ പെട്ടിക്കകത്തും വെച്ചു പുതിയ പെട്ടിക്കകത്തും വെച്ചു മൂന്ന് എറിയൽ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നു അപ്പം ഇതിൽ ഒരു പെട്ടിക്കകത്ത് ഒരു രണ്ട് പെട്ടി ഇതിനകത്ത് ഒരു റാണിയേ ഉള്ളൂ ചിലപ്പോൾ ഇതിനകത്താവാം ചിലപ്പോൾ ഇതിനകത്താവാം അപ്പോൾ വ്യക്തമായി അറിയത്തില്ല അപ്പോൾ ബ്ലൈൻഡ് ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഈ പെട്ടി ഒരു അര കിലോമീറ്റർ കൂടുതൽ ദൂരെ ഒരു പെട്ടി കൊണ്ടുപോയി വെക്കുന്നു എന്നിട്ട് നമ്മളൊരു മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ റാണീച്ച ഉള്ള പെട്ടി ഏതാണോ ഇതിനകത്താവാം ഇതിനകത്താവാം അതിനകത്ത് പുതിയ രണ്ട് ക്രാസിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ റാണീച്ച ഉള്ളതിനകത്ത് പുതിയ അട പണിയാനായിട്ട് തുടങ്ങും ഇതുപോലെ മൂന്നെണ്ണം കൂടി ഇട്ട് കൊടുക്കുന്നു ഇവിടെയും അതുപോലെ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നു അപ്പോൾ റാണീച്ച ഉള്ളതിനകത്ത് അവർ പുതിയ എറിയിൽ പണിയാൻ തുടങ്ങും റാണീച്ച ഇല്ലാത്തതിനകത്ത് പണിയാൻ തുടങ്ങിയാല അന്നേരം നമ്മൾ ഇതുപോലെ ഒരു എറിയിൽ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് പുതിയ റാണി മുട്ടകൾ
ഇങ്ങനെ 8 10 5 8 റാണി മുട്ടകളെ ഈ ഭാഗത്തായിട്ട് ഉണ്ടായി റാണിയെ അവര് വളർത്തിക്കൊണ്ട് വരാൻ ആരംഭിച്ചിരിക്കും അന്നേരം നമുക്ക് മനസ്സിലാകും ഇതിനാണ് അങ്ങനെ റാണി മുട്ട ഉണ്ടാകുന്നെങ്കിൽ ഈ പെട്ടിക്കകത്ത് റാണി ഇല്ല ഈ പെട്ടിക്കകത്താണ് റാണി ഉണ്ടാകുന്നത് അപ്പം ഈ റാണി മുട്ടകളിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ നിർത്തേണ്ടതുള്ളൂ ഒരു റാണി ഈച്ചയെ നമുക്ക് ഒരു പെട്ടിക്കകത്ത് ആവശ്യമുള്ളൂ ബാക്കി മുട്ടകൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ നല്ല ഈച്ച ഉണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം വരുന്ന റാണി പിന്നെയും വരിയാനുണ്ടല്ലോ എന്നും കൊണ്ട് റാണി കുറെ ഈച്ചകളെയും കൂട്ടിച്ചുകൊണ്ട് പുറത്ത് പുതിയ കോളനി സ്ഥാപിക്കാനായിട്ട് പോകും അന്നേരം നമ്മുടെ ഈച്ചകൾ നമുക്ക് അത്ര നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ ഒരു റാണിമുട്ട മാത്രമേ പിന്നെ നമ്മൾ കൂടുതൽ പെട്ടിക്കകത്ത് വെക്കാനുണ്ട് റാണിമുട്ടയ്ക്ക് അത് നമുക്ക് സീസണില് കാണിക്കാൻ പറ്റും അത് ഒരു ഒരിഞ്ചോളം മുക്കാലിഞ്ചോളം നീളത്തിൽ ഇവിടെ ഇങ്ങനെ 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 അവര് റാണിമുട്ടകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അത് ആരാണ് സ്ഥാപിക്കുന്നത് ഇവ ജോലിക്കാരാണോ വേലക്കാരി ഈച്ചകളാണ് ചെയ്യുന്നത് അത് സാധാരണ ഒരു ഈച്ച ഉണ്ടാകാനായിട്ട് വീട്ടിലിരിക്കുന്ന മുട്ട അത് ഇവിടെ കൊണ്ടുവന്ന് അവർ വെച്ചാൽ ഇവിടെ മുട്ടയുണ്ടെങ്കിൽ അതിന് റോയൽ ജെല്ലി എന്ന് പറയുന്ന സാധനമാണ് റാണിമുട്ടകൾക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നത് എല്ലാ ഈച്ചകൾക്കും കുറച്ച് കൊടുക്കും റോയൽ ജെല്ലി വളരെ കൂടുതൽ കൊടുക്കുമ്പോഴാണ് റാണിമുട്ടയായിട്ട് റാണിയായിട്ട് അത് വളർന്നു വരുന്നത് ഈച്ചയ്ക്ക് വലിപ്പവും കൂടി റാണികളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അത് ഈച്ചകൾ സ്വയമായിട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് അവർക്ക് റാണിയെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പുതിയ റാണിയെ അവർ അങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് റോയൽ ജെല്ലി കൂടുതൽ കൊടുത്ത് വളർത്തിക്കൊണ്ട് വരികയാണ് ധാരടയും മരുന്ന് പൂർത്തിയായി കഴിയുമ്പം അവർ പുതിയ അട അവിടെ ഉണ്ടാക്കുന്നതാണ് ഇതിനകത്ത് തേനില്ല ഇതിനകത്ത് തേൻ വളരെ കുറച്ചേ ഉള്ളൂ ഇതിനകത്ത് ഒരു ചെറിയ കളർ കാണാം നിങ്ങൾക്ക് ഇടഞ്ഞിക്ക് കഴിഞ്ഞാൽ ഇത് തേൻ കൈവഴി വഴിയുന്നു ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ കഴിക്കാൻ മാത്രമുള്ള തേനില്ല ഇതിങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റും അതിന് മാത്രം തേനില്ല നിറഞ്ഞ് തേനിരിക്കുന്നതാണ് കഴിക്കാൻ പറ്റുന്നത് പിന്നെ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഈ തേനിന് പിന്നെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്തെങ്കിലും മെഡിസിനൽ വാല്യൂ എന്ന് പറയുന്നത് തേനീച്ചയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരിതാണ് റോയൽ ജെല്ലി ഈ റാണിയെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈച്ചകൾ അവർക്ക് ഈച്ച കൊടുക്കുന്നത് റോയൽ ജെല്ലിയാണ് അതുകൊണ്ടാണ് സാധാരണ വേലക്കാരി ഈച്ചകളുടെ മുട്ട തന്നെ റോയൽ ജെല്ലി കൂടുതൽ കൊടുക്കുമ്പോൾ അത് റാണി ഈച്ചയായിട്ട് വലിപ്പം കൂടി വളർന്നു വരുന്നു ഈ ഈച്ചയ്ക്ക് 80 ദിവസം ആയുസ്സുള്ളപ്പം ഒരു റാണിക്ക് 3 വർഷമാണ് ആയുസ് അപ്പോൾ അതാണ് റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ട് ആയുസ് കൂടും നമുക്കാണെങ്കിലും മനുഷ്യർക്കും റോയൽ ജെല്ലിയുടെ ക്യാപ്സൂളുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ഈ തേനീച്ചയിൽ നിന്നുമാണ് റോയൽ ജെല്ലി കിട്ടുന്നത് അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടോ റോയൽ ജെല്ലി റോയൽ ജെല്ലി നമുക്ക് കിട്ടും അപ്പം റോയൽ ജെല്ലി നമുക്ക് കിട്ടുന്ന ഞാൻ പറഞ്ഞു റാണിക്കായിട്ട് മുട്ട ഇട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ കുറേ മുട്ടകൾ കട്ട് ചെയ്ത് നമ്മൾ മാറ്റും അതിനകത്താണ് പ്രധാനമായിട്ടും കാരണം ആ ഈച്ചകൾക്ക് ഈച്ചകൾ റോയൽ ജെല്ലി കൊടുത്താണ് ആ റാണികളെ വളർത്തിയിട്ടുള്ളത് അപ്പം 5-8 മുട്ടയുണ്ടെങ്കിൽ അതിൽ ഒരു റാണി മുട്ട മാത്രമേ ഈച്ചയ്ക്ക് ആവശ്യമുള്ളൂ അത് വിരിഞ്ഞ് റാണി ആയിക്കൊള്ളും അപ്പം പിന്നീട് നമ്മൾ ചെയ്യുന്നത് ബാക്കി മുട്ടകൾ കട്ട് ചെയ്ത് അത് കൂടുതലും ഞങ്ങൾ തന്നെ ഉപയോഗിക്കും അപ്പം നമുക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ പറയും നിങ്ങൾ തേനീച്ച ഇട്ട് മെഴുകോ ഏത് സാധനവും പെട്ടിയും കൊടുത്തോ റോയൽ ജെല്ലി മാത്രം എന്ന് വെച്ചാൽ ഈ റാണീച്ചയിൽ നിന്ന് മാത്രം കിട്ടുന്ന റോയൽ ജെല്ലി മാത്രം പുറത്ത് കൊടുത്തേക്കരുത് കാരണം അത് എന്നാ വിലയ്ക്കാണെങ്കിലും കൊടുത്തേക്കരുത് അത്രയും വലിയ ഔഷധം നമ്മൾ പുറത്ത് കൊടുക്കാൻ പാടില്ല അങ്ങനെ അത് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ആരോഗ്യത്തിനും നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പം തേനീച്ചയുടെ ഇപ്പം ഞാൻ കൃഷി തുടങ്ങിയിട്ട് 8-9 വർഷമായി അതിന് മുമ്പ് എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു പനിയും ജലദോഷമൊക്കെ വന്നുകൊണ്ടിരുന്നത് ഈ 8 വർഷത്തിനുള്ള എനിക്ക് ഒരിക്കൽ പോലും പനിയോ ജലദോഷമോ വന്നിട്ടില്ല ഇതിൻ്റെ കുത്ത് കിട്ടുന്നതും ഇതിൻ്റെ റോയൽ ജെല്ലി കഴിക്കുന്നതും നമുക്ക് ആരോഗ്യത്തിന് അത്രത്തോളം നല്ലതാണ് അടകളെല്ലാം പരിശോധിച്ചിട്ട് നമുക്ക് റാണിയെ കിട്ടിയില്ല ഒളിച്ചിരിക്കുമായിരുന്നു ഇതാണ് റാണി ഈച്ച ഈ 10,000-30,000-50,000 ഈച്ചകളെ നിയന്ത്രിക്കുന്നത് ഈ റാണി ഈച്ചയാണ് ഈ ഒരാളാണ് അവരും ഈച്ചകളുടെ അത്ര സ്പീഡിൽ ഓടുകയല്ല എന്നാലും ചിലപ്പോൾ ഇവർ പറക്കും വളരെ അപൂർവേ പറക്കുള്ളൂ എന്താണ് റാണി ഈച്ച എടുത്താൽ അത് പറക്കാനുള്ള സാധ്യതയുണ്ട് എന്താണ് വലിപ്പം കൂടുതൽ ഇത് റോയൽ ജെല്ലി കൊടുത്ത് വളർത്തുന്നതുകൊണ്ടാണ് 80 ദിവസം ആയുസ് ഉണ്ടായിരുന്ന ഈച്ച അത് റാണിയായി മാറിയപ്പോൾ 3 വർഷം ഇത്രയും ഈച്ചകളെ നിയന്ത്രിക്കാനുള്ള ശക്തിയും ആജ്ഞാശക്തിയൊക്കെ ആയി ഉണ്ടായിരുന്നത് ഇതാണിത് നമ്മൾ കുറേ നേരം പരിശ്രമിച്ചിട്ടാണ് റാണിയെ കണ്ടെത്താനായിട്ട് സാധിച്ചത് ഇതാണ് ഒരു പെട്ടിക്കകത്ത് ആകെപ്പാടെയുള്ള റാണി എന്ന് പറയുന്നത് ഇത് ഈച്ചക്കായാലും 2 ഇരട്ടിയോളം വലിപ്പമുണ്ട് ഒരു 50,000 ഈച്ചകളോളം നിയന്ത്രിക്കുന്ന ഈ ഒറ്റ റാണിയുടെ ബലത്തിലാണ് റാണി ഇല്ലാതെ ഈച്ചയ്ക്ക്
നിലനിൽക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പം ഈ പറയുന്ന ഡിവിഷനിൽ നമ്മൾ മൂന്നട ഇത് ഈ ഒരട ഈ പെട്ടിക്കകത്തോട്ട് വെക്കുന്നു, പുതിയ പെട്ടിക്കകത്തേക്ക്. അപ്പം റാണി അതിനകത്ത് ഇപ്പം ആയിക്കഴിഞ്ഞു, മറ്റേ പെട്ടിക്കകത്ത് റാണി നിലവിലില്ല. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് രണ്ടടയും കൂടി എടുത്ത് അതിലേക്കിടുന്നു. രണ്ടട ഒരടയും കൂടി ഇങ്ങനെ ഇടുന്നു. ഒരീച്ച കുത്തിയിട്ടുണ്ട്, ആ ഈച്ച ചത്തുപോവും. എൻ്റെ കൈക്ക് നീര് വെക്കുന്നില്ല, കുറെ കാലമായിട്ട് കുത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈച്ച അത് ഒരു വേലക്കാരി ഈച്ചയ്ക്ക് 80 ദിവസം മാത്രമേ ആയുസുള്ളൂ. മിക്കവാറും കൂടുതലും കുത്താനായിട്ട് ഏൽപ്പിക്കുന്ന കുത്തുകാരെന്ന് പറയുന്ന ഒരു ഈച്ചകളെ 70 ദിവസം കഴിഞ്ഞ്, പ്രായം കഴിഞ്ഞ ഈച്ചകളായിരിക്കും അവരാണ് നമ്മളെ കുത്തുന്നത്. ആ കുത്തു കഴിഞ്ഞാൽ ആ ഈച്ച മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം മൂന്നട നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞു. ഇതുപോലെ രണ്ട് എറിയലും കൂടെ ഉണ്ട്, ഒരു എറിയൽ കൂടി ഇട്ട് മൂന്ന് എറിയലിട്ടുകൊണ്ട് നമ്മൾ ഒരു കിലോമീറ്ററോളം അല്ലെ അര കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തേക്ക് നമ്മൾ ഇത് മാറ്റി വയ്ക്കുന്നു. അപ്പം ഇതൊരു നാളെ തന്നെ ഈ അടയിലേക്ക് പുതിയ അടയിൽ ഈ ക്രാസിലേക്ക് പുതിയത് പണിത് തുടങ്ങും. അങ്ങനെ നമ്മൾ തീറ്റ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 21 ദിവസം കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം തീറ്റ കൊടുത്ത് ഈ മൂന്നടയും ഫില്ലെയും, പിന്നെയും നമുക്ക് ഇതുപോലെ തന്നെ ഡിവിഷൻ ചെയ്യാം. അപ്പോൾ ഈ പെട്ടിക്കകത്ത് റാണിയുണ്ട്, ഇതിനകത്ത് റാണിയില്ല. അപ്പോൾ ഈ മൂന്നെണ്ണം വെച്ച് ഇത് മൂന്ന് ക്രാസിയും കൂടി ഇട്ട് കൊടുക്കും. അവർ നാളെ ഇന്നിപ്പോൾ തൊട്ടിട്ട് തന്നെ 1 മണിക്കൂറിനകം അവർ പുതിയ റാണിയെ ഉൽപ്പാദിപ്പിക്കാനുള്ള പണികൾ ആരംഭിക്കും. എന്നിട്ട് ഒരു 12-ാം പൊക്കം പുതിയ റാണി വിരിയും. നമ്മൾ ഒരു റാണി മുട്ട മാത്രം നിർത്തിക്കൊണ്ട് അത് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയുമ്പം 12-ാം പൊക്കം റാണി വിരിയും. 21-ാം പൊക്കം ആകുമ്പം അവർ മുട്ടയിട്ട് പുതിയ ഒരു കോളനി. നമുക്ക് എത്ര ദിവസം കൂടുമ്പോൾ ഇത് ഓരോ കൂടി ഡിവിഷൻ ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്പം ഈ റാണിയുള്ള പെട്ടിക്കകത്ത് 3 ആഴ്ച കൊണ്ട് ഇത് 3 അടയും ഇതുപോലെ തന്നെ ഫില്ലായി ഒരു പുതിയ കോളനി ഫുള്ളാകും. അന്നേരം വീണ്ടും നമ്മളിത് 21 ദിവസം അത് നമുക്ക് ഒക്ടോബർ നവംബർ ഡിസംബർ കാലഘട്ടങ്ങളിൽ 3 തൊട്ട് 4 വരെ ഡിവിഷന് നമുക്ക് ചെയ്യാം. അപ്പം 10 പെട്ടിയുണ്ടേ അത് ആദ്യം 20 ആക്കാം, 20-40 ആക്കാം, 40-80 ആക്കാം. വീണ്ടും നന്നായിട്ട് പരിശ്രമിച്ചാൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഡിവൈ ചെയ്തിട്ട് അപ്പോൾ 10 പെട്ടിയുണ്ടേ നമുക്കൊരു 100 പെട്ടി ആ വർഷം തന്നെ തേനെടുക്കാനായിട്ട് ഫെബ്രുവരി ആദ്യമാണ്. അപ്പോൾ ഫെബ്രുവരി ആദ്യം ആകുമ്പം ഈ എല്ലാ അടകളും നിറഞ്ഞ ഒരു കോളനി നമുക്ക് പുതിയതായിട്ടുണ്ടാവണം. ഒരു അതിനകത്ത് നമ്മൾ ഹണി ചാമ്പർ വെച്ചുകൊടുത്ത് അതിലാണ് ഹണി ചാമ്പറിൽ നിന്നാണ് നമ്മൾ തേനെടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.